हेलो फ्रेंड्स माय लाइफ हैप्पीनेस यूट्यूब चैनल एल स्वागत इन स्पेल ना अविल मिल्क शेक अल्प ना मिक्सी करंट याद यूस नाम कई वेदा वाले एलुपाणी ना टेस्ट आदमी और बौल अवल चेरिया पाकट बूस्ट रू टीसपू पंचसार नट्स यूसिष्ट नट्स ऐसा अलग चेरी क्याश्यू बदाम चुप्पम मूंते और कवर नलो फ्रीस पालन നിങ്ങൾക്ക് ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഹോർലിക്സ് എടുക്കുക. ഹോർലിക്സ് ഇട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഏതാണെന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. രണ്ടും കൂടി ഇടണ്ട, ഒരെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഹോർലിക്സിൻ്റെ ടേസ്റ്റാണ്. ആദ്യം അവൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കുറേ നേരത്തേക്ക് അത് ആ ക്രിസ്പിനെസ് പോകാതേക്ക് ഇരുന്നോളും. ഇനി ഇതിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അരിഞ്ഞു വെച്ചേക്കണം. പഴമൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണം. പഴം നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അരിയണം. എന്നാലേ നമുക്കത് നന്നായി പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെറി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അരിഞ്ഞെടുക്കാട്ടെ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെറു നമ്മൾ ചെറിയും ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രമാണ് എടുക്കേണ്ടത്. ഒരു ചെറിയൊരു ബൗൾ എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം പഴം ഇട്ട് കൊടുക്കണം. പഴം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇവിടെ ഞാനിപ്പോൾ ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഉടക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. നന്നായിട്ട് ഉടഞ്ഞാണ് ഇത് കിട്ടേണ്ടത്. അരിഞ്ഞു പോകും. ഇത് നമുക്ക് പഴമൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇത് നന്നായിട്ട് ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ പഴമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ പഴം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ചേർന്ന് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഫോർക്ക് യൂസ് ചെയ്ത് തന്നെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടെസ്റ്ററിലാണ് ഇത് വരേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച പാലാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതെല്ലാം ഒരു ഫോർക്ക് തന്നെ യൂസ് ചെയ്തിട്ടാണ് എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല വെളുപ്പത്തിൽ പോരും. ഇത് നമുക്ക് പാടൊന്നുമല്ല, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ 2 രീതിയിലാണ് സർവ് ചെയ്യുന്നത്. ഒരു പുഡിങ്ങൊക്കെ പോലെ ലെയറായിട്ട് ഇട്ടിട്ടും ഇത് സർവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ആദ്യം കുറച്ച് അവലിട്ട് പിന്നെ മിൽക്കിട്ട് പിന്നെ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് പിന്നെ അവലും ഇട്ട് പിന്നെ ഒരു മിൽക്ക് ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ മേലിൽ വെച്ച് അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർലിക്സോ ബൂസ്റ്റ് ഏതെങ്കിലും ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. ഇനി മറ്റൊരു രീതിയിൽ ചെയ്യണമെങ്കിൽ ആ പാലിൻ്റെ മിക്സറിലേക്ക് അവല് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. 2 രീതിയിൽ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അതെല്ലാം ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. താങ്ക് യു. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.